കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് ചേർന്നപ്പോൾ ഇവിടെ എൽ ഡി എഫ് മന്ത്രിസഭയ്ക്കെതിരെ അതൊക്കെ പറയുന്നില്ലേ, ഞാൻ പറയുന്ന ആരും കേട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ മന്ത്രിസഭയ്ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എൽ ഡി എഫ് പാർലമെന്റ് പാർട്ടി യോഗം കൂടുമ്പോൾ പല വിഷയങ്ങളും ചർച്ച ചെയ്യും, അത് പുറത്തേക്ക് അങ്ങനെ വരുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ പറയുന്ന ആരും കേട്ടില്ലല്ലോ, അത് നിങ്ങൾ ആരും കേട്ടിട്ടില്ല. ഞാൻ തൊട്ട് അങ്ങനെ പറഞ്ഞതായിട്ട് ആരും കേട്ടില്ല. അതുപോലെ ചർച്ചകൾ പലതും വരും, അതെല്ലാം നമുക്ക് പറയാൻ പറ്റും വെളിയിൽ. ഞാൻ പുറത്തൊരു പത്രസമ്മേളനം വിളിച്ചൊന്നും ആരും ഒന്നും ഒരു അനാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു എം എൽ എ എന്ന നിലയിൽ പറയേണ്ട കാര്യങ്ങൾ, യു ഡി എഫ് എൽ ഡി എഫിൻ്റെ നേതാവെന്ന നിലയിൽ പറയേണ്ട കാര്യം, കക്ഷി നേതാവെന്ന നിലയിൽ പറയേണ്ട കാര്യങ്ങൾ, അത് എൽ ഡി എഫ് യോഗത്തിലും പറയേണ്ട ഫോറങ്ങളിലും നമ്മൾ പറയും, പറയണമല്ലോ. ലേവിനെ എന്ത് ജനാധിപത്യം ഞാനൊന്നും അല്ലെന്നും പറയുന്നില്ല. നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ടെന്നുള്ള ശരിയാണ്, പക്ഷേ പൂർണ്ണമായി ശരിയാണ് പൂർണ്ണമായി തെറ്റാണെന്നൊക്കെ നമ്മൾ പറയുന്നത് എങ്ങനെ? അത് വെളിയിൽ പറ അവിടെ പറഞ്ഞ കാര്യം ഒന്നും വെളിയിൽ പറയാൻ പറ്റത്തില്ല. അത് പൊട്ടി ഇപ്പം പൊട്ടിത്തെറിക്കാറില്ലല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ എനിക്ക് ആവേശം എന്നെന്തെങ്കിലും പറയാറ്, ഞാനിപ്പോൾ അങ്ങനെ ഒന്നും പറയരുത്. അപ്പോൾ വളരെ സൗമ്യ, നമ്മളൊരു സ്നേഹത്തിൽ എല്ലാവരും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. രാഷ്ട്രീയത്തിനും ജാതി മതങ്ങൾക്കും അതീതമായി സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് നമ്മളെല്ലാവരും സ്നേഹത്തോടെ മുന്നോട്ട് പോകണം. പത്തനാപുരത്തെ ജനങ്ങൾ, ഞാൻ അന്ന് ഫെസ്റ്റിൻ്റെ സമയത്ത് പറഞ്ഞു, എല്ലാവരും സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നു.